വീഡിയോയുടെ പുതിയ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെമ്മറി കോഴ്സ് ആണ്. നമ്മുടെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. മെമ്മറി കോഴ്സ് നമ്മുടെ എളുപ്പത്തിൽ പി എസ് സിയുടെ കുറെ അധികം ചോദ്യങ്ങൾ ഒരു ചെറിയ കോഡിലൂടെ പഠിക്കുന്നു, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നോബൽ സമ്മാനം നേടിയ അമേരിക്കൻ പ്രസിഡന്റ് നമുക്ക് എങ്ങനെ കോഡിലേക്ക് പഠിക്കാം? നോബൽ സമ്മാനം നേടിയ അമേരിക്കൻ പ്രസിഡന്റ് തീരിട്ട തടിയുമായി ജിമ്മി ബാരക്കിൽ കോടിതാണ്. തീരിട്ട തടിയുമായി ജിമ്മി ബാരക്കിൽ, ഇതിൽ നിന്ന് നമുക്ക് അമേരിക്ക പ്രസിഡന്റുമാരുടെ പേര് എടുക്കാം. തിയോഡർ റൂസ്വെൽറ്റ്, തിയോഡർ റൂസ്വെൽറ്റ്, തി എന്നുണ്ടെങ്കിൽ തിയോഡർ റൂസ്വെൽറ്റ് ആണ്. തടി, തടി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ വുഡ്, വുഡ്രോ വിൽസൺ, വുഡ്രോ വിൽസൺ. തീയിട്ട തടിയുമായി, തീയുമായി, തീ തീയോട് ആയും, വുഡ് തടി, വുഡ്രോ വിൽസൺ, ജിമ്മി, ജിമ്മി കാർട്ടർ, ജിമ്മി കാർട്ടർ, ബാരക്, ബാരക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടിക്കാണും, ബരാക് ഒബാമ, ബരാക് ഒബാമ. കോഡ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. നോബൽ സമ്മാനം കിട്ടിയ, നോബൽ സമ്മാനം കിട്ടിയ അമേരിക്കൻ പ്രസിഡന്റുമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീയിട്ട തടിയുമായി ജിമ്മി ബാരക്കിലെത്തി. തീ തിയോഡർ റൂസ്വെൽറ്റ്, തടി വുഡ്രോ വിൽസൺ, ജിമ്മി ജിമ്മി കാർട്ടർ, ബാരക് ബരാക് ഒബാമ. ഇതാണ് ഇന്നത്തെ തീ കോഡ്. അടുത്തതായി പഞ്ചമഹാ തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. പഞ്ചമഹാ തടാകങ്ങൾ, അതിനുള്ള കോഡാണ് ഓ ഇ എം എസ് തടാകത്തിൽ വീണു. ഓ ഇ എം എസ് തടാകത്തിൽ വീണു എന്നുള്ളതാണ് പഞ്ചമഹാ തടാകങ്ങൾ പഠിക്കാനുള്ള കോഡ്. ഇനി ഇത് വിശദീകരിച്ച് നോക്കാം. ഓ ഒൻഡാറിയോ, ഓ എന്ന് ഉദ്ദേശിക്കുന്നത് ഒൻഡാറിയോ. എച്ച് ഹ്യൂറോൺ, ഇ എറി, എം മിഷിഗൺ, എസ് സുപ്പീരിയർ. ഇതൊക്കെയാണ് പഞ്ചമഹാ തടാകം പഠിക്കാനുള്ള കോഡ്. ഓ ഇ എം എസ് തടാകത്തിൽ വീണു, ഇ എം എസ് തടാകത്തിൽ വീണതായിട്ട് ഓർമ്മിച്ചു കഴിഞ്ഞാൽ പഞ്ചമഹാ തടാകങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. ഓ അന്റാറിയോ, എച്ച് ഹ്യൂറോൺ, ഇ എറി, എം മിഷിഗൺ, എസ് സുപ്പീരിയർ. അടുത്ത നമ്പർ ഇപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികൾ, സിന്ധു നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനുള്ള കോഡാണ് സിന്ധുവിന്റെ മകൻ രവി ബി എസ് സി ജയിച്ചു. സിന്ധുവിന്റെ മകൻ രവി ബി എസ് സി ജയിച്ചു. സിന്ധുവിന്റെ മകൻ രവി ബി എസ് സി ജയിച്ചു എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സിന്ധു നദിയുടെ പോഷക നദികൾ മുഴുവനുമായി. അതായത് സിന്ധുവിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധുവിന്റെ പോഷക നദികൾ, രവി എന്ന് പറഞ്ഞ രവി നദി, ബി ബി എസ് സിയുടെ ബി എടുത്തു കഴിഞ്ഞാൽ ബിയാർ, എസ് സത്ലജ്, സി ചിന, ജ ജല. ഇതൊക്കെയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ, രവി, ബിയാർ, സത്ലജ്, ചിന, ജല. സിന്ധുവിന്റെ മകൻ രവി ബി എസ് സി ജയിച്ചു. രവി ബിയാർ സത്ലജ് ചിന ജല, സിന്ധുവിന്റെ പോഷക നദികൾ ഇനി കൂട്ടുകാരായി മറന്നുപോകും. അടുത്തതായി ഭാരത രത്നം നേടിയ വനിതകൾ ആരൊക്കെയാണ് നോക്കാം. ഭാരത രത്നം നേടിയ വനിതകളെ കോഡ് പഠിക്കാൻ മസിൽ എന്ന് ഓർമ്മിച്ചാൽ മതി. എം എ എസ് ഐ എൽ, മസിൽ എന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ ഭാരത രത്നം നേടിയ വനിതകളാണ്. അതായത് എം മദർ തെരേസ, എ അരുണ ആസിഫ് അലി, എസ് എം എസ് സുബലക്ഷ്മി, എം എസ് സുബലക്ഷ്മിയുടെ എസ് വന്നു, ഐ ഇന്ദിരാഗാന്ധി, എൽ ലതാ മങ്കേഷ്. എം എ എസ് ഐ എൽ മസിലാണ് ഭാരത രത്നയുടെ വനിതകൾ ഓർമ്മിക്കാനുള്ള കോഡ്. അതിനകത്ത് എം മദർ തെരേസ, എ അരുണ ആസിഫ് അലി, എസ് എം എസ് സുബലക്ഷ്മി, ഐ ഇന്ദിരാഗാന്ധി, എൽ ലതാ മങ്കേഷ്. അടുത്ത കോഡ് ഓമനയുടെ മകന് പരിച്ചു. ഇതെന്തിനുള്ള കോഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ജില്ല ഏതൊക്കെ ഉത്പാദനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു, ഏതൊക്കെ വിളകളുടെ ഉത്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളതിന് കോഡാണിത്. ഓമനയുടെ മകന് പരിച്ചു. ഓമന, ഓ ഓറഞ്ച്, മ മധുരക്കിഴങ്ങ്, ക കരിമ്പ്, നെല്ല്, പ പരുത്തി, നി നിലക്കടല, ചു ചുണ്ണാമ്പുകൽ. ഓമനയുടെ മകന് പനിച്ചു. പാലക്കാട് ജില്ലയിൽ, പാലക്കാട് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് ഓ ഓറഞ്ച്, മധുരക്കിഴങ്ങ്, കരിമ്പ്, നെല്ല്, പരുത്തി, നിലക്കടല,
ചുണ്ണാമ്പുകൾ. മകന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൽപ്പാദനത്തിന് മുൻപന്തിയിൽ നിൽക്കും അത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത പോയിന്റാണ് രസതന്ത്രത്തിനുള്ള 2020 നോബൽ സമ്മാനം ലഭിച്ചത്. ഇതൊരു കറണ്ട് അഫയേഴ്സ് ആണ്. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം 2020 കിട്ടിയത് ജെന്നിഫർ രസികനാണ് എന്നതാണ് 2020 നോബൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതിന്റെ കോഡ്. ഇതിൽ കാർപെൻഡർ എന്ന് പറയുന്നത് ഇമ്മാനുവലെ കാർപെൻഡിയർ ആണ് കാർപെൻഡർ എന്ന് പറയുന്നത്. ജെന്നിഫർ എ ഡോഡിനെയാണ് ജെന്നിഫർ എന്ന് പറയുന്നത്. രസതന്ത്രത്തിന്റെയാണ് രസി എന്ന് പറയുന്നത്. അതായത് രസികനാണ് എന്നുള്ളത് രസതന്ത്രത്തിന് ജെന്നിഫറിനും കാർപെൻഡറിനും ആണ് 2020 നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അടുത്തതായി പഠിക്കാൻ പോകുന്നത് മക്മോഹൻ ലാൽ. മക്മോഹൻ ലാൽ നമുക്ക് എപ്പോഴും റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ, മക്മോഹൻ ലൈൻ ഇന്ത്യ ചൈന, നമുക്കത് പരസ്പരം മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മക്മോഹൻ ലൈനിൽ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. മാൻ ഇൻ ഐ സി യു, മക്മോഹനുടെ പേര് ഓർമ്മിച്ച് ഇത് പഠി ബൈഹാർത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാൻ ഇൻ ഐ സി യു, മക്മോഹൻ ഐ ഇന്ത്യ സി ചൈന, മാൻ ഇൻ ഐ സി യു എന്നൊക്കെ ഇന്ത്യയും ചൈനയുടെ ബോർഡറിലാണ് മക്മോഹൻ ലൈൻ. അപ്പോ റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ മക്മോഹൻ ലൈൻ ഇന്ത്യ ചൈന, ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഇന്ത്യയിൽ വന്ന വിദേശികൾ ക്രമത്തിൽ എങ്ങനെ പഠിക്കാം? ഇന്ത്യയിൽ ആര് ഫസ്റ്റ് വന്നു ആര് ലാസ്റ്റ് വന്നു എന്നത് നമ്മൾ ക്രമത്തിൽ പഠിക്കാനുള്ള ഒരു കോഡാണ് PDEF. PDF എന്ന് ഓർമ്മിച്ചാൽ മതി. PDEF അതായത് പി പോർച്ചുഗീസ്, ഡി ഡച്ച്, ഇ ഇംഗ്ലണ്ട്, എഫ് ഫ്രഞ്ച്. ഏറ്റവും അവസാനമായി വന്നത് ഫ്രഞ്ച്, മൂന്നാമത് ഇംഗ്ലണ്ട്, രണ്ടാമത് ഡച്ച്, ഒന്നാമത് പോർച്ചുഗീസ്. PDEF നമ്മൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് ഇനി മുതൽ ഇത് ഓർമ്മിക്കാം. അടുത്തതായി മധ്യ കേരളത്തിലെ കച്ചവട സംഘങ്ങൾ ഏതൊക്കെയാണ് പഠിക്കുക? മധ്യ കേരളത്തിലെ കച്ചവട സംഘങ്ങളാണ് വിമാൻ. പഴയൊരു കാർട്ടൂൺ കഥാപാത്രം കൂടിയായ വിമാൻ ഓർത്തു കഴിഞ്ഞാൽ മധ്യ കേരളത്തിലെ കച്ചവട സംഘങ്ങൾ പഠിക്കാം. അതിൽ വി വളഞ്ചിയർ, എം മണിഗ്രാമം, എ അഞ്ചുവണ്ണം, എൻ നാനാദേശികൾ. വളഞ്ചിയർ, മണിഗ്രാമം, അഞ്ചുവണ്ണം, നാനാദേശികൾ. ഇതിൽ തന്നെ മണി എന്ന് പറയുമ്പോൾ രത്നമാണെന്ന്, മണി രത്നമണിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ മണിഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രത്ന വ്യാപാരികൾ, അഞ്ചുവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ജൂത വ്യാപാരികൾ, നാനാദേശികൾ പല ദേശങ്ങളിൽ പുറം രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്നത്. വി മേൻ ഓർന്ന് ഓർമ്മിക്കുക, ഈ എഴുതിയിരിക്കുന്നത് കൃത്യമായി പഠിക്കുക. വളഞ്ചിയർ, മണിഗ്രാമം, അഞ്ചുവണ്ണം, നാനാദേശികൾ, ഇതെനിക്ക് ഒരിക്കൽ മറന്നു പോകരുത്. നമുക്ക് മൂന്നുതരം വിളകളുണ്ടെന്ന് അറിയാം, അതായത് ഖാരിഫ്, റാബി, സൈദ്. അതിൽ ഓരോന്നിനും ഇത് ഏത് വിളയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പരീക്ഷകളിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റാബി വിളകൾ ഇന്നിവിടെ പഠിക്കാം. റാബി വിളകൾ പഠിക്കാനുള്ള കോഡാണ് റാബി പറഞ്ഞു പപ്പു ഗോബ. റാബി എന്താ പറഞ്ഞത്? പപ്പുവിനോട് ഗോബയൊക്കെ പറഞ്ഞു. അപ്പോ പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയർ, പപ്പുവിന്റെ പയർ, പൂ പുകയില, ഗോ ഗോതമ്പ്, ബാർലി, കടുക്. പയർ, പുകയില, ഗോതമ്പ്, ബാർലി, കടുക്, ഇത് ഒക്കെയാണ് റാബി വിളകൾ എന്നറിയപ്പെടുന്നത്. അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രങ്ങൾ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്. അത് പഠിക്കാനുള്ള കോഡ് വളരെ സിമ്പിൾ ആണ്. ഗംഗ മൈ ഭാര്യ, ഗംഗ എന്റെ ഭാര്യയാണ്, ഗംഗ മൈ ഭാര്യ, അതാണ് അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രങ്ങൾ പഠിക്കാനുള്ള കോഡ്. അതിൽ ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണ ഗംഗോത്രി, മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈത്രി, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതി. അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രങ്ങൾ മൂന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗംഗ മൈ ഭാര്യ, ഗംഗ ദക്ഷിണ ഗംഗോത്രി, മൈ മൈത്രി, ഭാര്യ ഭാരതി. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഡാണിത് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കോഡ് എന്ന് പറയാൻ കാരണം നമ്മൾ ഏകദേശം 75 ടോപ്പിക്കുകളിലായി നമ്മൾ പല ക്ലാസ്സുകളും ഇതുവരെ എടുത്തിട്ടുണ്ട്. ഇതുവരെ എല്ലാ ക്ലാസ്സും കാണാത്തവർ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം എല്ലാ വീഡിയോസും കൃത്യമായി കാണുക. അതിൽ നിങ്ങൾക്ക് എഴുതി വെക്കാനുള്ളത് കൃത്യമായി എഴുതി വെക്കുക. എന്നിട്ട് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ പറ്റും. നിങ്ങൾ ഇനിയുള്ള വീഡിയോക്കായി നമ്മുടെ ഒരു ഇവിടെ ഒരു ബെല്ലൈക്കൺ വരക്കാനോ കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ബെല്ലൈക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.